ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലൂടെ ഒരു 5 ഉരുളക്കിഴങ്ങ് നന്നായി കഴുകിയിട്ട് പുഴുങ്ങാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ 5 ഉരുളക്കിഴങ്ങ് കഴുകിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിനാവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കൊരു 4 വിസിൽ അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുക്കറിൻ്റെ മൂടി അടച്ച് ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാ 3 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്, 4 വിസിലും കഴിഞ്ഞ്. ഇപ്പം ഇതാ നമ്മുടെ കുക്കറിൽ ആവിയെല്ലാം പോയി. ഉരുളക്കിഴങ്ങ് ഇതാ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അപ്പം അതിനായിട്ട് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതാ ഞാനൊരു 1/2 കിലോ നമ്മുടെ വേവുള്ള ചിക്കനാണ് ഉള്ളത്, അതുകൊണ്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ലെഗോൺ എന്ന് പറയും ആ ചിക്കനാണ് 1/2 കിലോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ നമുക്ക് അതിലോട്ട് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലോട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടി. നിങ്ങൾക്ക് എരിവിന് ആശ്ചര്യമായ രീതിയിൽ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് നന്നായിട്ട് ലഗോണായതുകൊണ്ട് നമുക്ക് ഒരുപാട് വിസിൽ വരണം. ആവശ്യത്തിന് 10-16 വിസിലോളം വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിത് കുക്കറിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് അടുപ്പത്തോട്ട് വെച്ച് നന്നായിട്ട് സ്റ്റൗ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനുള്ളിൽ നമ്മളുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞ് എടുക്കാം, ആറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാ ഉരുളക്കിഴങ്ങും നമ്മൾ തൊലി കളഞ്ഞെടുത്തിരുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇടിക്കുന്ന ഓരലുണ്ടല്ലോ വെളുത്തുള്ളിയൊക്കെ, അതിൻ്റെ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടറ്റ സ്മാഷർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാ എല്ലാം തന്നെ ഞാൻ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോഴേക്കും നമ്മുടെ ചിക്കനെല്ലാം വെന്ത് ഞാൻ ആവിയെല്ലാം പോയിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ സാധാരണ വേവില്ലാത്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് മുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ വേവുള്ള ചിക്കൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. അതിനുശേഷം നമുക്ക് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ചിക്കൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചിക്കൻ ഒരു സൈഡ് നന്നായി വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് എല്ല് മാറ്റിയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഞാനൊരു 3 മുട്ടയാണ് അതൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് വയ്ക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ബ്രെഡ് പൊടിച്ചിരുന്നതാണ് ഞാനിത്, ബ്രെഡ് ക്രംസ് അതാണ്, അതും ആവശ്യത്തിന് വേണം. പിന്നെ നമ്മൾ ഇപ്പം നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 3 സവാള അരിഞ്ഞതും 2 പച്ചമുളക്, കറിവേപ്പില കുറച്ച്, മല്ലിയില, ചിക്കന്, പൊട്ടറ്റോ സ്മാഷ് ചെയ്തതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തതാണിത്. ഇത് നിങ്ങൾക്ക് വഴറ്റി വേണമെങ്കിലും എടുക്കാം, ഞാനിവിടെ വഴറ്റിയിട്ടില്ല. ഇത് ഇതുപോലെ ഉരുളകളാക്കിയെടുക്കുകയാണ്. നമ്മളിതേപോലെ ഓരോ ബോളുകളും ആക്കി മാറ്റുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ വെച്ച് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കാം. ഞാനിവിടെ റൗണ്ടും ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഓവൽ ഷേപ്പിലും ആക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മളുടെ ഈ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ അടിച്ചു വെച്ച 3 മുട്ടയുടെ, അതിൽ മുക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിലും ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഇപ്പോൾ ഇത് ഇതുപോലെ നമ്മളുടെ ഓരോന്നും മുട്ടയിൽ മുക്കി, പിന്നെ അതിന് ശേഷം നമ്മുടെ ഈ ബ്രെഡ് ക്രംസിലോട്ട് വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. ഇപ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് ഓരോന്നും കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിലെല്ലാം നമുക്ക് ആക്കിയെടുക്കാം.
അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോന്നും ഞാൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഇതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് കണ്ടോ, എല്ലാം ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതോരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കരിയാതെ പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ നല്ല എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതാ ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡും ആയിട്ടുണ്ടെങ്കിൽ അതും മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ കോരിയനറ്റി കൊടുക്കുകയാണ്. ഓരോന്നും ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കരിയാതെ ശ്രദ്ധിക്കണം. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയുമാണ് ഈ റെസിപ്പി. ഇപ്പോൾ ഇഫ്താറൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു, ബൈ.